ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു കുക്കർ യൂസ് ചെയ്ത് അറ്റ് എ ടൈം രണ്ട് ഫ്ലേവറിലുള്ള എഗ്ലെസ് മാർബിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അലൂമിനിയം ഫോയിലിൻ്റെ ബോക്സാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ രണ്ട് ബോക്സ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വയ്ക്കാം. ഈ ബോക്സ് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നന്നായിട്ട് ഇതുപോലൊരു ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ ശകല ഓയിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദ എടുത്ത് ഇങ്ങനെ ആദ്യം ഇട്ടതിന് ശേഷം നമ്മൾ എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കണം. എല്ലാ സൈഡിലോട്ടും എത്തുന്ന പോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കൊരു പേപ്പറിലേക്ക് തട്ടിക്കൊടുക്കാം. ഇങ്ങനെ മറ്റേ ബോക്സ് നമുക്ക് ഗ്രീസ് ചെയ്ത് എടുക്കണം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കപ്പ് മിൽക്ക് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ, ഹാഫ് കപ്പ് മിൽക്ക് ഒരു ടീസ്പൂൺ വിനീഗർ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് 1 കപ്പ് മൈദ. ഇത് 240 ml കപ്പാണ്. ഇതുപോലൊരു കപ്പിൽ 1 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് സാൾട്ട്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ട് ഒരു 3 ടൈംസ് നമുക്കൊന്ന് അരച്ച് വെക്കണം. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടർ മിൽക്ക്, ഹാഫ് കപ്പ് ഷുഗർ പൗഡർ, ഷുഗർ പൗഡർ തന്നെ വേണേ. അത് നമ്മളൊരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് ഷുഗർ പൗഡർ ഉണ്ടായിരിക്കും. ഇതിന് നമുക്കിപ്പം ഷുഗർ പൗഡർ തന്നെ വേണം. എന്നിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ്, ഇതെല്ലാം കൂടി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലതായിട്ട് തടിത്തവി വെച്ചിട്ടോ ഇതുപോലുള്ള ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് ചേർക്കണ്ട, ഒരു 2-3 തവണയായിട്ട് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മിൽക്ക് നമുക്ക് ചേർത്തിട്ട് ഒന്നുകൂടിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണേ. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യരുത്. പിന്നെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ബൗളിലും പാത്രങ്ങളിലൊന്നും വെള്ളമില്ലാതിരിക്കാനും നോക്കണം. നമ്മൾ ഈ ബാറ്ററിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഏകദേശം ഈക്വലായിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്ററി ഇവിടെ ഏകദേശം ഈക്വലായിട്ട് തന്നെ ഞാൻ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തു നിന്ന് 1 പാർട്ട് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഇവിടെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഞാൻ 1 പാർട്ട് എടുത്തിട്ട് ഇതിനകത്തു നിന്ന് ഒരു കുറച്ച് മാത്രം ഞാൻ ഈ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുവാണ്. ഇതിനകത്ത് നിന്ന് കുറച്ച് മാത്രം ഏകദേശം ഈ ഒരു ബാറ്ററിൻ്റെ 1/2 ഭാഗം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്കും ചേർക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ കേക്കിൻ്റെ ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വാനിലയുടെ ആദ്യം വാനിലയുടെ ഒഴിച്ചു കൊടുക്കാം. ശകലം കൂടുതലായിട്ട് നമുക്ക് വാനില ഫ്ലേവർ ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഏകദേശം നടുക്കായിട്ട് നമുക്ക് ചോക്ലേറ്റും ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ബാറ്റർ തീരുന്നിടം വരെ നമുക്കങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് വാനില ഒഴിക്കാം. ഞാനിവിടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊന്ന് ചെയ്ത് കൊടുക്കണേ. മുകളിലോട്ടാക്കിയിട്ട് അതിനുശേഷം താഴോട്ട്.
ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യണം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ മാറ്റി വെച്ചില്ലേ ഒരു വേറൊരു ബാറ്ററി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു പാർട്ട് മാറ്റി വെച്ചില്ലേ, ആ ഒരു പാർട്ടിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു കാൽഭാഗം നമുക്ക് ഈ ഒരു ബൗളിലേക്കെടുത്ത് മാറ്റണം. ഞാനിവിടെ ഈ ഒരു ബാറ്ററിൻ്റെ കാൽഭാഗം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്ത ഫ്ലേവർ, നമ്മൾ ഈ മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പിസ്തയുടെ മിക്സ് അതൊരു കാൽ ടീസ്പൂൺ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. കാൽ ടീസ്പൂൺ ഫുള്ളായിട്ടില്ല, ഒരു ശകലം കുറവുണ്ടേ. അതുപോലെ തന്നെ നമുക്ക് ഈ മറ്റേ ബാറ്ററിലേക്ക് സ്ട്രോബെറിയുടെ മിക്സ്, സെയിം അതുപോലെ തന്നെയുള്ള സ്ട്രോബെറിയുടെ മിക്സാണിത്. മിൽക്ക് ഷേക്കിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതൊരു കാൽ ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്ട്രോബെറിയും പിസ്തയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രീസ് ചെയ്ത കേക്കിൻ്റെ ബാറ്ററിലേക്ക് നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്തതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സ്ട്രോബെറിയാണേ, അത് കുറച്ച് കൂടുതലായിട്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്ത, ഏകദേശം നടുക്കായിട്ട് പിസ്ത. ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ബാറ്ററി തീരുന്നിടം വരെ നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബാറ്ററി ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ നൈഫ് വെച്ചിട്ട് മുകളിലോട്ടും താഴോട്ടും ആക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്യണം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് വയ്ക്കാം. നമ്മളിവിടെ ഇന്ന് കുക്കറാണ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലൊരു പ്ലേറ്റ് നമ്മുടെ കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, നമുക്ക് വാഷർ യൂസ് ചെയ്യണം. നമുക്ക് കുക്കർ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് നമുക്ക് കുക്കർ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ബാറ്ററി വെച്ച് കൊടുക്കാം. കൈയൊന്നും തട്ടാതെ സൂക്ഷിച്ച് വെച്ച് കൊടുക്കണേ, കൈ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് 2 ബാറ്ററി വെച്ച് കൊടുക്കാം. ഉടൻ തന്നെ നമ്മൾ ബാറ്ററി വെച്ചു കുക്കർ ക്ലോസ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ആയിട്ടുണ്ടേ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ടോപ്പ് പിൻ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാവേ. ഇതിനകത്ത് ഒട്ടും മാവൊന്നും വരുന്നില്ല, അപ്പം നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരേ സമയം വെച്ചതല്ലേ, അപ്പോൾ രണ്ടും എന്തായാലും കുക്കായിട്ടുണ്ടാവും. രണ്ടും നന്നായിട്ട് കുക്കായിട്ടുണ്ടേ. നമുക്ക് പതുക്കെ കയ്യൊന്നും തട്ടാതെ എടുത്ത് പുറത്തേക്ക് വെക്കാം. നമ്മുടെ കേക്ക് രണ്ടും തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഈ ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാൻ ചാൻസ് ഉണ്ട്. അഥവാ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ആയിട്ടില്ലെങ്കിൽ ആ ടൂത്ത്പിന്നിൽ മാവ് പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഉടനെ തന്നെ ക്ലോസ് ചെയ്യണം. എന്നിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി ബേക്ക് ചെയ്താൽ മതി, അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ തണുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മാർബിൾ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയറും ചെയ്യണം. പിന്നെ ഈ ഒരു റെസിപ്പിയായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം. താങ്ക് യു.